ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ റഷ്യയാണ്. എന്നാൽ ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഒപെക്കിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ 90% എണ്ണ ഇറക്കുമതിയും നടന്നിരുന്നത്. പിന്നാലെ വന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണ് എല്ലാത്തിനും മാറ്റമുണ്ടാക്കിയത്. പെട്രോളിയം ഇറക്കുമതി രാജ്യങ്ങളുടെ സംഘടനയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എക്കാലത്തെയും താഴ്ന്ന നിരക്കിലേക്കെത്തി. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുത്തനെ കൂടി. ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 2022 ഏപ്രിലിൽ 72% ഈ വർഷം ഏപ്രിലിൽ 46% കുറഞ്ഞതായി ഊർജ്ജ ചരക്ക് ട്രാക്കർ വോട്ടേഴ്സ് കെയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 90% ഒപെക് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവയും മുഖം തിരിച്ചതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകാൻ റഷ്യ തയ്യാറാവുകയായിരുന്നു. അധിനിവേശത്തിന് മുൻപ് 1% താഴെയായിരുന്ന റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഇപ്പോൾ 36%. നേരത്തെ ഉയർന്ന ചരക്കു നിരക്കായിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യക്കാരുമായി എണ്ണ വാങ്ങാതിരിക്കാൻ കാരണം. യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള വിൽപ്പന കുറഞ്ഞപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യ ചരക്ക് നിരക്ക് കുറച്ച് എണ്ണ നൽകാൻ തുടങ്ങുകയായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ ദിവസം ശരാശരി 21 ലക്ഷം ബാരൽ ആണ് ഇന്ത്യ ഒപെക് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. റഷ്യയിൽ നിന്ന് 16 ലക്ഷം ബാരലും. ഒപെക് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി കണക്ക് നമുക്കൊന്ന് നോക്കാം. 2022 ഏപ്രിലിൽ 72%, 2023 ഏപ്രിലിൽ 46%. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിരക്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, 2022 ഫെബ്രുവരിയിൽ 1%, 2023 ഏപ്രിലിൽ 36%. 2023 മാർച്ചിൽ ഇന്ത്യയിലേക്കുള്ള പ്രതിദിന എണ്ണ ഇറക്കുമതി റഷ്യ 16.78 ലക്ഷം ബാരൽ, ഇറാഖ് 8.1 ലക്ഷം ബാരൽ, സൗദി അറേബ്യ 6.7 ലക്ഷം ബാരൽ, UAE 1.85 ലക്ഷം ബാരൽ, US 1.19 ലക്ഷം ബാരൽ. അതേസമയം എണ്ണ ഉൽപ്പാദനത്തിൽ ഒപെക് നിർണായകമായ ഒരു തീരുമാനം കൂടി പ്രഖ്യാപിച്ചിരുന്നു. ഇത് എണ്ണ വിലയിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുമുണ്ട്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും കൂട്ടാളികളും ഉൽപ്പാദനം കുറയ്ക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെയാണ് ക്രൂഡ് ഓയിൽ വില ഒരു മാസത്തെ കൂടിയ നിലവാരത്തിലെത്തിയിരിക്കുന്നത്. 2 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വില കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും എണ്ണവിലയിൽ പെട്ടെന്ന് തന്നെ വീണ്ടെടുപ്പ് ഉണ്ടാകുകയായിരുന്നു. എന്നാൽ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ വിലയിൽ സമ്മർദ്ദം തുടരുകയാണ്. കഴിഞ്ഞ വാരം സൗദി അറേബ്യയും റഷ്യ ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദകരായ ഇതര രാജ്യങ്ങളും ചേർന്ന സഖ്യം പ്രതിദിനം 12 ലക്ഷം ബാരൽ വീതം ഉൽപ്പാദനം കുറയ്ക്കാനുള്ള തീരുമാനം അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുകയായിരുന്നു. മെയ് മാസം ആരംഭിച്ച ഈ പദ്ധതി വർഷാവസാനം വരെ തുടരാനാണ് തീരുമാനം. ആഗോള മാധ്യ ഭീതിയെ തുടർന്നുണ്ടായ ഡിമാൻഡ് കുറവ് മറികടക്കാനും വില വർദ്ധിപ്പിക്കാനും മുഖ്യ ഉൽപ്പാദക രാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. റഷ്യയും സൗദി അറേബ്യയും പ്രതിദിനം 5 ലക്ഷം ബാരൽ വീതവും ഇറാഖ്, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ യഥാക്രമം 2,11,000, 1,44,000, 1,28,000 ബാരൽ വീതവും പ്രതിദിനം ഉൽപ്പാദനം കുറയ്ക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റഷ്യ യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയതു മുതൽ എണ്ണ ഉൽപ്പാദന രംഗത്ത് സഹകരിച്ചിരുന്ന പാശ്ചാത്യ ഏജൻസികൾ പിന്മാറിയതോടെ ഉൽപ്പാദനം നിലനിർത്താൻ റഷ്യ പാടുപെടുകയായിരുന്നു. എണ്ണ ഉൽപ്പാദനത്തിന് ഒപെക് ഏർപ്പെടുത്തിയ ക്വാട്ട പാലിക്കാൻ ഈയിടെയായി സൗദി അറേബ്യയ്ക്കും കഴിഞ്ഞിരുന്നില്ല. ആഗോള എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 20 ലക്ഷം ബാരൽ വീതം കുറയ്ക്കാൻ ഒക്ടോബറിൽ ഒപെക് രാജ്യങ്ങൾ കൈക്കൊണ്ട തീരുമാനത്തിന് പുറമെയാണ് പുതിയ വെട്ടിച്ചുരുക്കൽ. ഉൽപ്പാദന നയം മാറ്റുകയില്ലെന്ന് ഒപെക് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ പുതിയ പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഉൽപ്പാദനം കുറയ്ക്കാനുള്ള തീരുമാനം എണ്ണവില പെട്ടെന്ന് വർദ്ധിപ്പിച്ചെങ്കിലും ആഗോള സമ്പദ്വ്യവസ്ഥ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടമായതിനാൽ ഇതിൻ്റെ ആഘാതം പരിമിതമായിരിക്കും എന്നാണ് കരുതുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ച ഉടനെ വിലയിലുണ്ടായ കുതിപ്പിനേക്കാൾ 1/3 താഴെയാണ് ഇപ്പോൾ വില. അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രധാന ബാങ്കുകൾ തകരുകയും വിലക്കയറ്റം നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആഗോളതലത്തിലുണ്ടായ മാന്ദ്യഭീഷണിയോട് പ്രതികരിക്കുക മാത്രമാണ് ഇപ്പോൾ ഒപെക് രാജ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.